ഞങ്ങളങ്ങനെ സാധനം Welcome to Viva's Rocks. ചാല മാർക്കറ്റിൽ പോവാണേ. അപ്പോൾ മാർക്കറ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മള് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചാല മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റ് തന്നെയാണ്. അതിൽ ചെറിയൊരു ഭാഗം നമ്മളിത് കാണിച്ചു തരാം. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാണാം. പാപ്പ വണ്ടി ഓടിക്കുന്നു, ഇവാമ്മ നടിക്കുന്നു, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളൊരു 10 ലൈക്ക് എങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക്. ചെയ്യുമോ എല്ലാവരും? ആരും ലൈക്ക് ഇടുന്നില്ല ഞങ്ങളുടെ വീഡിയോയ്ക്ക്. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഞങ്ങൾ മാത്രമേ ലൈക്ക് ഇടുന്നുള്ളൂ. ഇഷ്ടമുള്ളവരൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ചാല മാർക്കറ്റ്, ഞങ്ങളുടെ വീട് ശരിക്കും പരുത്തിപ്പാറയാണ്. അവിടുന്ന് നമ്മൾ ചാല മാർക്കറ്റ്. ഇത് നമ്മുടെ സ്വന്തം പാളയംപള്ളി 150 വാർഷിക സമാപനമാണ് കേട്ടോ. നമ്മുടെ സ്വന്തം സെക്രട്ടേറിയറ്റ്, എപ്പോഴും സമരങ്ങൾ കൊണ്ട് നിറയുന്ന സ്ഥലം നമ്മുടെ സ്വന്തം സെക്രട്ടേറിയറ്റിന്റെ പടിയാണ് കേട്ടോ. നമ്മുടെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചാല മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആൾക്കാരനോ എണ്ണക്കാരനോ എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ഈ ചാല മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്കിവിടെ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് പോലും കാണിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. അതേപോലുണ്ട് ചാല മാർക്കറ്റ്, പുളികൾ, ഓരോ കച്ചവടങ്ങൾ കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. അതിവിടെ കയറി ഇറങ്ങി നടക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ ഒരു പ്രശ്നം, ചള്ളക്കുഴിയാണ് മൊത്തം, ചാക്കെല്ലാം കൂടെ അളഞ്ഞു കിടക്കുക. ഞങ്ങൾ ആദ്യം പോയി പച്ചക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചക്കറി, ഇത് ചാല കമ്പോളം മാർക്കറ്റാണിത്, കമ്പോളമാണിത്. അങ്ങനെ പോയപ്പോൾ അവിടെ പിഴുപുളി ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അതെനിക്ക് വേണമായിരുന്നു, അതിനുവേണ്ടി ഇറങ്ങിയ. അപ്പം നോക്കിയപ്പോൾ പിരിയമ്പളകും പാണ്ടിമുളകും ഇരിക്കുന്ന നല്ല ഭംഗി. പിഴുപുളി പഴകിയത്, പുതിയത്, അങ്ങനെ പല വെറൈറ്റിയിൽ 100 രൂപ, 120 രൂപ, അങ്ങനെ ഓരോ വിലയായിട്ട്. അച്ചായി വിട്ടേച്ച് അച്ചായി കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു. പോയ വഴിക്ക് അച്ചായി എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സാധനമൊന്നും വേണ്ടേ, വീഡിയോ എടുക്കാമെന്നാണ് ഓടി ചെയ്ത് ചോദിച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് ചെന്നിട്ടാണ് പച്ചക്കറി വാങ്ങിച്ചു. ദാ ഇവിടെ നിന്ന് മരക്കറി വാങ്ങിച്ചു. എല്ലാത്തിനും വലിയ കുഴപ്പമില്ലാത്ത വില. ബീൻസ് 30 രൂപ. ഇതൊക്കെ തന്നെ അല്ലാതെ കുറച്ച് പച്ചക്കറികളും കൂടെ വാങ്ങിച്ചു, എല്ലാ പച്ചക്കറികളും കൂടെ വാങ്ങിച്ച് നിങ്ങളെ ഇട്ട് വെറുപ്പിക്കുന്നു. കുറച്ച് വാങ്ങിച്ചത് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. കുറച്ച് എന്താണ് പറയുന്നത്, ഉരുളക്കിഴങ്ങ്, സവാള, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ വേറെ വാങ്ങിച്ചായിരുന്നു. തന്നെ ഇത് തന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ പച്ചക്കറിയും വാങ്ങിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നപ്പം
കൊറേ സ്റ്റാറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നുണ്ട്. ഇപ്പൊ ഇനി എവിടെ നോക്കിയാലും സ്റ്റാറുകളല്ലേ ഉള്ളൂ, വേറൊന്നും കാണാൻ വേണ്ടിയില്ലല്ലോ. ഇവിടെ കൂടുതലും ഈ ഏരിയയിൽ ഇനി കൂടുതലും പൂക്കളും സ്വർണക്കടകളും പിന്നെ കുറച്ച് പടക്കക്കട വേറെ സൈഡിലുണ്ടാ, അതാണ് ഈ ഏരിയയിൽ കൂടുതലും. ഓരോ സൈഡിലായിട്ട് ഓരോ കടകളാണ്, അങ്ങനെയാണ് ചാല മാർക്കറ്റ് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പാത്രങ്ങൾ ഒരു സൈഡിലുണ്ട്, തുണികളെല്ലാം കൂടെ ഒരു സൈഡിൽ, പൂക്കടകൾ ഒരു സൈഡിൽ, വിളക്ക് കടകൾ, അങ്ങനെ ചാല മാർക്കറ്റിനെ ഓരോ തരത്തിലായിട്ടാണ്, ഓരോ വഴികളിൽ ഓരോ രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഏരിയയിലോട്ട് നമ്മളങ്ങ് കയറി ചെന്നാൽ മാത്രം മതി. ഇതാ അവിടെ നിന്ന് വന്ന് പെട്ടത് ഇതാണ്ട് ഒരു ബ്ലോക്കിനകത്തും. ഇവിടെ കുറേ സമയം കിടന്നു ഈ ബ്ലോക്കിനകത്ത്. റോഡിലെ തിരക്ക് കാരണം കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ രാജകുമാരിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ കണ്ടു. അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു, ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിർത്തി അവളെ കൊണ്ട് ചെറുതായിട്ട് രണ്ട് ഫോട്ടോ എടുത്തു. ഞങ്ങൾ അങ്ങനെ ശാല മാർക്കറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് രാത്രിയായി. ചെന്നപ്പോഴത്തെങ്കിലും രാത്രിയായി. ശരിക്കും ഒന്ന് കാണാൻ തന്നെ ഉള്ളതുകൊണ്ട് കേട്ടോ ശാല മാർക്കറ്റ് നല്ല തിരക്ക. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ദിവസം. ക്രിസ്മസിനുള്ള സാധനങ്ങളുടെ സ്റ്റാർ വേണ്ട, കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ, ബൾബല്ല ഹുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അതും കൂടെ വാങ്ങിച്ചാൽ മതി, ഇന്നത്തെ പർച്ചേസിങ് പൂർണ്ണമാകും. ഇത് നമുക്ക് സ്റ്റാർ ഇടുന്ന സ്റ്റാറും കൂടെ ഇത് ഇടണം. അവിടെ നിന്ന് തിരിച്ചു വന്ന് സ്റ്റാറിനുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ കയറി. അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. സ്റ്റാറ് വാങ്ങിച്ചില്ല, ഹുക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്ക് സ്റ്റാറും LED ബൾബും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റാർ വെറുതെ വാങ്ങിച്ച് കാശ് കളയണ്ടെന്ന് വിചാരിച്ച് സ്റ്റാർ വാങ്ങിച്ചില്ല. എന്തായാലും ഞങ്ങളുടെ അടുത്ത സ്ഥലത്ത് കയറി വേറെ കുറച്ച് വീഡിയോസും കൂടെ എടുത്തിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.